ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഒരു സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പികൾ എന്ന് പറയുന്നത് രണ്ട് സിമ്പിൾ മീൻകറി എന്ന് വെച്ചാൽ പത്തിരിക്ക് പറ്റിയതും ചോറിനും പറ്റിയ മീൻകറി, അതേപോലെ തന്നെ ഒരു കേക്ക്, അതിനുള്ളിൽ മാംഗോൻ്റെ പൾപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങൊക്കെ ഒക്കെ ആയിട്ട് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയുണ്ട്. അപ്പോൾ അതേ സൺഡേയിലാകുമ്പോൾ ഇത്തിരി നേരം വൈകിട്ട് ഒരു ആറര അത്രയേ ഉള്ളൂ കേട്ടോ, ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുള്ളു. അപ്പോൾ പത്തിരിയാണ്, പത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും ഒഴിവുള്ള ദിവസമാകുമ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും മുറ്റത്തടുപ്പിൽ പാചകം ഒരു ഇതൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഴുക്കലരി പൊടിപ്പിച്ചുമല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഴുക്കലരി തന്നെ പൊടിപ്പിച്ചാൽ നമുക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒട്ടലാണെന്ന്. അത് കാരണം 1 കിലോ പച്ചരിയും കൂടി കൂട്ടി പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഇന്ന് പത്തിരി ഒന്നും ഉണ്ടാക്കിയപ്പോൾ ഒട്ടലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു, അതായത് സോഫ്റ്റ്. അപ്പോൾ പത്തിരിക്കുള്ള മീൻകറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അയില വെച്ചിട്ട് ചെയ്യണതാണ് ഈ ഒരു മീൻകറി, കുറച്ചും കൂടി ടേസ്റ്റ്. പക്ഷേ ചേട്ടൻ പല വക മീനാണ് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നത്, അപ്പോൾ പിന്നെ നമുക്ക് തീർത്തില്ലല്ലോ. നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്തുകൊണ്ടോ എന്താണോ അതുകൊണ്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ കഴിവ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, എന്നാലും പറ്റണവരൊക്കെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മുടെ വീട്ടുകാരുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതെ, അങ്ങനെ മീൻ ഡേ ക്ലീനിങ് കഴിഞ്ഞു വർത്തമാനം പറയണതിൻ്റെ ഇടയിൽ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു അയലക്കണ്ണി എന്ന് പറയും ഈ മീനെ, ഇതിൻ്റെ വാലിലൊരു മുള്ള് പോലെ ഉണ്ടാവും, അത് നമ്മൾ ചെത്തിക്കളയണം, അല്ലെങ്കിൽ ആ മീൻ കഴിക്കും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഒരു മൂന്നാലഞ്ച് മീനെ ഞാൻ എടുത്തിട്ടുള്ള ചെറിയ മീനായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വയ്ക്കാൻ പറ്റിയാൽ വയ്ക്കുക കേട്ടോ, സൺഡേ രാവിലെ ഒന്നും അങ്ങനെ ഒരു ടൈമൊന്നും കിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ നേരം വൈകി എഴുന്നേൽക്കും, ഒപ്പം തന്നെ കുട്ടികൾ എഴുന്നേൽക്കും. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് അവർക്ക് വയ്ക്കും. കുട്ടികൾ മാത്രമല്ല, അച്ഛനമ്മയും ചേട്ടനൊക്കെ ഒപ്പം ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നാളികേരം ഞാൻ ദേ എടുത്ത് അരച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പൊക്കെ എടുത്തിട്ടുണ്ടാവും. അതിലേക്ക് 1-4 ചുവന്നുള്ളിയും 2 അല്ലി വെളുത്തുള്ളി, 1/3 പെരിഞ്ചീരകവും കൂടി വേണം. അപ്പോൾ അത് ഞാൻ ഇടാൻ പെട്ടെന്ന് മറന്നു. അപ്പോൾ 2-ാമത് അതും കൂടി ഇട്ടിട്ട് അരച്ചെടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയി, അത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മീനാണ്, നമ്മുടെ മീൻ വാങ്ങിക്കുന്നത് നല്ല ഫ്രഷ് ആണെങ്കിലാണ് നമ്മുടെ മീൻ കറി എപ്പോഴും ടേസ്റ്റി ആയിട്ടിരിക്കുക കേട്ടോ. മീൻ എന്തെങ്കിലും പഴക്കമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മീൻ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ദേ അതൊക്കെ മാറ്റി വെച്ച് ദേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി കൂടുതൽ ചുവന്നുള്ളി ഇടുക കേട്ടോ, 3-4 ഒരു പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ ഞാൻ കൂടുതൽ പച്ചമുളകാണ് ഇട്ടത്, എരിവുള്ള മുളക് പൊടി ഇത്തിരി കുറച്ചാണ് ഇട്ടത്. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി നീളനരിഞ്ഞ് അതും ഇട്ട് കൊടുക്കുക. ഇതിൽ തന്നെ 1 ടീസ്പൂണും മുളക് പൊടിയും 1 ടീസ്പൂണും 1/2 ടീസ്പൂണും മുളക് പൊടി മതി കേട്ടോ. ഇത്ര പച്ചമുളക് ഇടുമ്പോൾ 1 ടീസ്പൂണും മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മൂപ്പിക്കണം. അത് ഞാൻ പെട്ടെന്ന് ക്യാമറയിലേക്ക് എടുക്കാൻ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്തായാലും ഉള്ളിയുടെ കൂടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി വഴറ്റണം കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. അതും ഒന്ന് വഴറ്റിയെടുക്കുക, ഒരിത്തിരി നേരം, അധിക നേരമല്ല. അത് കഴിഞ്ഞ് ബാക്കി നമ്മുടെ കുറച്ച് വെള്ളം, ഇതിലേക്ക് ഓവറായിട്ടൊരു വെള്ളം പോലുള്ള ഒരു കറി ഈ പത്തിരിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങോട്ട് വെള്ളം ഒഴിക്കണ്ട, ഞാനതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ തിളച്ചിട്ട് തള വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതേ മീൻ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്തു. മീൻ ഫ്രൈ ചെയ്ത് വെന്തതൊക്കെയാണ്, എന്നാലും അതിൽ കിടന്ന് ഒന്നും കൂടി തിളച്ചാലാണ് ആ മീനിൻ്റെ ടേസ്റ്റും കൂടി ആ ചാറിലേക്ക് ഇറങ്ങി പോവുള്ളൂ കേട്ടോ. പത്തിരിക്കുള്ള കറി ആയതുകൊണ്ട് തന്നെ കുടംപുളി കോൽപ്പുളി ഒന്നും ഇടാതെ തന്നെ, ഒന്നില്ലെങ്കിൽ വിനാഗിരി ഒഴിക്കുക അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിക്കുക കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, വിനാഗിരി ഇനിയാണ് കൂടുതൽ ടേസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടാവാത്തതുകൊണ്ട് ഞാൻ ലെമണാണ് 1 ലെമൺ പിഴിഞ്ഞ് വെച്ചു. അപ്പോൾ പത്തിരിക്കുള്ള അടിപൊളി കറിയാണ് മീൻ കറി. ഇങ്ങനെയൊക്കെ വെച്ചാലാണ് പത്തിരിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കുഴച്ച് അതിനിടയ്ക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചെറിയൊരു പാത്രത്തിലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുറ്റത്താണ് ചെയ്യണത് എന്നെല്ലാമൊന്നും. ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്യാസ് ചിലവാവുക പത്തിരി, ചപ്പാത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളോട് ഇത്തിരി കൂടുതൽ പത്തിരിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മുറ്റത്ത് വന്നിരുന്ന് ചെയ്യാമെന്ന് വെച്ചാൽ, പക്ഷേ അത്ര വലിയ സുഖമുള്ള ഒരു പരിപാടിയൊന്നുമല്ല. നമുക്ക് ഒഴിവൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാമെന്ന് മാത്രമെന്ന് വെച്ചാൽ അതിൻ്റെ ചൂടും കുറേ നേരം ഇരിക്കും, വേഗം കഴിയും കേട്ടോ പരിപാടി. അടുപ്പിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് ഒരു വർക്ക് ഏരിയ ഒക്കെ ഉണ്ട്, അതിൽ നല്ല പുകയില്ല തടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവങ്ങളൊക്കെ എനിക്കെന്ന് പറയുന്നത് അതിനുള്ള സൗകര്യം ആയിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ വർഷമൊന്നും ഞാൻ പ്രതീക്ഷിക്കില്ല ഒരു വർക്ക് ഏരിയ എടുക്കലൊന്നും. നമ്മുടെ ഇപ്പോഴത്തെ അത്യാവശ്യം ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് തന്നെയാണ്.
ഇനി അടുത്തൊരു വീട് പണി തുടങ്ങുള്ളൂ. അപ്പോൾ എന്തായാലും പത്തിരി സ്പീഡിൽ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ തട്ടിൽ ഒട്ടി പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഈ പുഴുക്കലിരുകൊണ്ട് പത്തിരി ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിൽ മാത്രമാണ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഇതിൽ ചെയ്തിട്ടും ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ. ഇടയ്ക്ക് ഒന്നൊരു മെഴുക്ക് പറ്റി കൊടുത്തു അടുപ്പിലായ കാരണം ഭയങ്കര ചൂടല്ലേ, അത് കൊണ്ടുപോയി അടുക്കളയിൽ വെച്ച് കണ്ടിട്ട് ഇതേ അടുത്തത് അരി ഇടാനായിട്ട് കലം വെച്ചിട്ടുണ്ട്. അരി ഇട്ട് വെച്ചിട്ടാണ് ഞാൻ പിന്നെ പത്തിരി കഴിക്കാനും പരിപാടിക്കൊക്കെ പോയത്. അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഇലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇലയിൽ ഇടുമ്പോൾ എന്തായാലും നല്ല ഭംഗിയല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇതേ പൊടി തന്നെ വെച്ച് പച്ചവെള്ളത്തിൽ കുഴയ്ക്കാമെന്ന് ഞാൻ കുറേ വീഡിയോയിൽ കണ്ടു. അപ്പോൾ അവർക്ക് പ്രാക്ടീസ് കൊണ്ട് അത് കറക്റ്റ് ആവണുണ്ടാവും, പക്ഷെ ഞാൻ നോക്കിയിട്ട് ശരിയായില്ല കേട്ടോ, പൊടിഞ്ഞു പോണു. എന്തായാലും കൂടുതൽ നമ്മൾ പിന്നെയും പിന്നെയും ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിയാവുമായിരിക്കും. ഞാൻ എന്തായാലും ശ്രമിക്കുന്നുണ്ട്, ശ്രമിച്ചിട്ട് ശരിയായ കൂട്ടുകാരോടും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ആദ്യം ഫുഡ് കഴിക്കാൻ വന്നു അവനിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടി അവിടെ ഫുഡ് കഴിച്ചിട്ട് ഒരു ഇത്തിരി പാല് കുടിച്ചിട്ടുള്ള എന്നിട്ട് അവിടെ ഭയങ്കര കിടന്ന് ഉറക്കാണ്. അപ്പോൾ ഇത്തിരി നാളികേരം ഇട്ട് കൊടുത്തപ്പോൾ അടുത്തേക്ക് ഇട്ട് കൊടുത്തപ്പോൾ കിടന്നുകൊണ്ട് കഴിച്ചു എന്നൊക്കെയാണ് ആദ്യം ഈ വിശേഷമൊക്കെ പറയണത് കേട്ടോ. പൂച്ചയുടെ വിശേഷമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നാലുപേരും അച്ഛനമ്മയും കഴിച്ചു കേട്ടോ, അവരും ഒപ്പം തന്നെ കഴിച്ചു. അവർക്ക് പിന്നെ താഴെ നിന്നിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ടി വി ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അപ്പം തന്നെ ഞാൻ ബാക്കിയുള്ള പരിപാടിക്ക് പോയിട്ടാ. തീ കടന്നേറ്റ് മുന്നേ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്യാമല്ലോ ചോറ് വേകുമ്പോഴേക്കും. അപ്പോൾ മീൻ ക്ലീൻ ചെയ്യാൻ ഞാൻ ദേ നമ്മുടെ ഈ മരത്തിൻ്റെ ചുവടലേക്കാണ് പോയത്. അടുക്കള ഭാഗത്ത് ഭയങ്കര വെയിലായിട്ടാണ്. അപ്പോൾ അതിനിടയ്ക്ക് ചോറ് വെന്തു. അപ്പോൾ അമ്മോട് ഊറ്റാൻ പറഞ്ഞ് അത് അമ്മ ഊറ്റി വെച്ചു കേട്ടോ ചോറൊക്കെ. ദേ മീൻ വരഞ്ഞ് കൊണ്ടുവന്ന്. അപ്പോൾ ഈ മീൻ എന്ന് പറയുന്നത് അത്ര ടേസ്റ്റുള്ളൊരു മീനൊന്നും ആയിരുന്നില്ല, എന്നാലും നമ്മൾ നല്ല അടിപൊളിയായിട്ട് വെക്കാമെന്ന് മാത്രം. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ടാണ് അത് മിക്സ് ചെയ്തത്. എന്നിട്ട് ഇതേ ഒരു തട്ട്, ഈ തട്ട് കല്ലിൽ തന്നെ വറക്കണതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഈ കല്ലിലേക്ക് വെച്ചത്. പക്ഷേ വെളിച്ചെണ്ണ അങ്ങനെ ഒഴുകി പോണു. അപ്പോൾ അത് കാരണം കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചോളാം. അതവിടെ വെച്ചിട്ട് ഇതൊരു സിമ്പിൾ മീൻ കറിയാണ് കേട്ടോ. ഇതിലേക്ക് ഇതേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ ഇടണം കേട്ടോ. നമുക്ക് കട്ടിയിൽ കിടണമെങ്കിൽ അതിനനുസരിച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം. അപ്പോൾ അതിനിടയ്ക്ക് അതേ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇതും ഇവിടുത്തെ അടുപ്പിലത്തെ കഴിഞ്ഞല്ല ചോറൊക്കെ ഊറ്റി, അപ്പം മീൻ വറുത്തത് അങ്ങോട്ട് വെച്ചോന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് അവിടെ ഇരുന്നോട്ടെ വെച്ചിട്ട് ഞാനത് അവിടെ കൊണ്ടുവച്ച് ആൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ മീനൊക്കെ കരിഞ്ഞു കിട്ടാം, അത് വേറെ കരിയും. നല്ല തീയല്ലേ, ശ്രദ്ധിച്ചില്ലെങ്കിൽ മീൻ കരിഞ്ഞു പോവും. ആ കരിഞ്ഞാലും കുഴപ്പമില്ല, അവർ കഴിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്കെന്താ പ്രശ്നം അല്ലേ. അങ്ങനെ അതിലേക്ക് മാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നല്ലി തോല് കളയാണ്ട് വെറുതെ ചതച്ചെടുത്തത്, പച്ചമുളക്, ചുവന്നുള്ളി ഒരു മൂന്നാലല്ലി ചതച്ചിട്ടത് കേട്ടോ. ഇത്രയ്ക്കുള്ള പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഉലുവ ഒരു കാൽ ടീസ്പൂണ് മാത്രം ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കുക. ഇത്രയുള്ള സംഭവം എന്ന് പറയുന്നത് നമുക്ക് എത്രയും ചാറ് ഇപ്പോൾ ലൂസ് വേണ്ട, നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ആ മീൻ മൂടി നിൽക്കണം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല കുറുകുറുന്നുള്ള ചാറ് കിട്ടും. അപ്പോൾ ഞങ്ങളോട് ആൾക്കാരൊക്കെ കൂടുതലുള്ള കാരണം ഞാൻ ഇത്തിരി കൂടുതൽ വെള്ളമൊക്കെ ഒഴിക്കും. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചത്. ഇത് നമുക്ക് രാത്രിയൊക്കെ മീൻ കൊണ്ടുവരുമ്പോൾ പെട്ടെന്നൊരു മീൻ കറി വേണം തോന്നുമ്പോൾ ഞാൻ വയ്ക്കാറുള്ള ഒരു മീൻ കറിയാണിത്. ഇന്ന് പക്ഷേ അരച്ചിട്ട് നേരത്തെ വെച്ചല്ല, ഇനിയും അതുപോലെ തന്നെ വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു രീതിയിലേക്ക് മാറ്റി. പിന്നെ നാളികേര പാല് പിഴിഞ്ഞ് വെച്ചാലും ഈ ഒരു മീൻ അത്ര ടേസ്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് വറ്റിച്ചത് കേട്ടോ. വറ്റിച്ചു എന്നൊന്നും പറഞ്ഞുകൂടാ, അങ്ങനെ വറ്റിച്ചൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ നമ്മുടെ ചീര എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന വീടുണ്ടല്ലോ, അവിടെ ചീര ഉണ്ടായതാണ്, അവർ തന്നതാണ് കേട്ടോ. അപ്പം നിറച്ച് പക്ഷേ അതിന് ഉറുമ്പിൻ്റെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ എന്നിട്ട് എടുത്ത് കളഞ്ഞ് ഒക്കെ അരിഞ്ഞെടുത്തു നന്നായിട്ട് കഴുകിയിട്ട്. പക്ഷേ ഈ ചീര വീട്ടിലുണ്ടായ ചീര ആയതുകൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു കട്ടിപ്പ് കൂടുതലുണ്ടാവും, ഇതിനത് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ചീരയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഞാൻ മുറ്റത്ത് തന്നെ വെക്കാമെന്ന് വെച്ചാൽ മീൻ കറി ഇതേ എടുത്ത് കൊണ്ടുവന്നങ്ങാട്ട് അകത്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ കറിവേപ്പിലിട്ടതും വെളിച്ചെണ്ണ വെച്ചത് കേട്ടോ. പിന്നെ മുറ്റത്ത് വെച്ചിട്ട് ചെയ്യാൻ നിന്നില്ല, ക്യാമറയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നിൽക്കട്ടെ. അത് മൂടി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കഴിക്കാൻ നേരത്തെ എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചും കാട്ട് അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട്. കുത്തി പൊടിച്ച് മുളക് പൊടി ഇട്ട് മൂപ്പിച്ചപ്പോൾ നമ്മുടെ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീയൊന്നും കാര്യമായിട്ടുള്ള കത്തിക്കേണ്ടിയൊന്നും വന്നില്ല എന്ന് വെച്ചാൽ ആ കണലിൽ തന്നെ ആ കറി വേവലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആദ്യം ചീരി ഇടുമ്പോൾ നമ്മൾ ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ട് മൂടി വെക്കണം നല്ലതെന്ന് വെച്ചാൽ
അപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നമുക്ക് ഉപ്പ് കൂടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനതൊന്നും ചീര ഒന്നും ഇങ്ങനെ അമ്പി പോണ്ടേ, അമ്പി പോണ്ടേന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നില്ല, അമ്മങ്ങി പോണ്ടേന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഒരിത്തിരി ചക്ക ആദിത്യൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് വന്നപ്പോൾ അതിൽ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഇതേ തോലിങ്ങനെ വെറുതെ പൊളിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ചതച്ചിങ്ങാട്ട് ചീരയിലിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്കക്കുരു ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, ഇഷ്ടമില്ലാത്തവർക്ക് അത് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ മുട്ട ഫ്രൈ ചെയ്ത് ചേർക്കാം, ചീര തന്നെയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിൻ്റെ തോലൊക്കെ പൊളിച്ച്, അപ്പോൾ ഇങ്ങനെ മുഴുവനോടെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോല് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പണ്ട് അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടാണ് അമ്മീമ വെച്ച് ഇങ്ങനെ കുത്തിയിരിക്കേണ്ടതാണ്, ഇപ്പോൾ നമുക്ക് ഇവിടെ അമ്മിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിലിട്ട് നമ്മുടെ ഈ കുഞ്ഞു ഉരലിൻ്റെ ആ കുഴൽ വെച്ചിട്ട് കുത്തി പൊടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ ചീരയിൽ മിക്സ് ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തടുത്തു കൂട്ടി നമ്മുടെ മുറ്റത്തേക്ക് തന്നെ പോവാണ്. അപ്പോൾ മുറ്റത്തെ പാചകം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴേക്കും ഇതേ ചീരക്ക് ഈ ഒരു പരുവായി നമ്മുടെ ചക്കക്കുരു റെഡിയാക്കി വന്നപ്പോഴേക്കും. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുക, പോരായുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നുവെച്ചാൽ ചീരയിൽ നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടില്ല, ഈ ചക്കക്കുരുവിൽ മാത്രമാണ് ഉപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറവാണ്. ഭയങ്കര ഇഷ്ടമായി കേട്ടോ ആദ്യത്തിന് അത്ര ഇഷ്ടമല്ല ഇങ്ങനത്തെ കറികളൊന്നും, പക്ഷേ ചേട്ടനും ശ്രീകുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കറികളൊക്കെ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, 2-3 മിനിറ്റ് ഒക്കെ ഒന്ന് മൂടിയേക്കാം. എന്നുവെച്ചാൽ അതും ചീരയും ഈ ചക്കക്കുരും തമ്മിലൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം കൊടുക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നമുക്കത് ഉപയോഗിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ, ഉപ്പേരിയാണ്. അപ്പോൾ വയ്ക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ ദേ കൂട്ടുകാർക്ക് ഒന്ന് ചോറ് വിളമ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ നല്ല അടിപൊളി ചോറും മീൻകറിയും ചീരത്തോരനും മീൻ വറുത്തും, ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയണത്. അപ്പോൾ ഇന്ന് ചിക്കനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ചേട്ടൻ, തലേ ദിവസം പോന്നപ്പോൾ തന്നെ മീൻ വാങ്ങിച്ചോണ്ടു. പിന്നെ ചിക്കൻ വാങ്ങിക്കാൽ ഉണ്ടാവില്ല, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വിഷുവിൻ്റെ തലേ ദിവസം പറ്റിങ്ങി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 2 ദിവസം എപ്പോഴാന്ന് വെച്ചാൽ പറ്റിങ്ങി വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാർക്ക്, ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ എൻ്റെ ലഞ്ച് റെസിപ്പിയും ബ്രേക്ക്ഫാസ്റ്റും? ഇനി ഒരു സ്നാക്കും കൂടി ഉണ്ട്, അതും കൂടിയും കാണിക്കാം കേട്ടോ. സ്നാക്കല്ല, കേക്കാണ്. അതൊക്കെ കഴിഞ്ഞു ദേ ഞാൻ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ പാത്രങ്ങൾ കഴുകിയെന്ന് വെച്ചാൽ അത് അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു തുടർച്ചയാണ്. അങ്ങനെ അതൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി പരിപാടികളുണ്ട്, പുറം പണികളൊക്കെ. ഇപ്പോൾ സാധാരണ ദിവസങ്ങളിലൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതും ആ മുന്നിൽ വീട് കാണുന്നുണ്ട്, അവിടുത്തെ വീട്ടിലെ ചേച്ചി തന്നതാണ്. അപ്പോൾ അവർക്ക് കുറേ പട്ടയൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കത് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഓലക്കൊടി തീ കത്തുപിടിപ്പിക്കാനൊക്കെ വേണ്ടേന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ ഇവിടെ നമ്മുടെ പറമ്പിൽ കൊണ്ടിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച നല്ല തലവേദനയായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ചെയ്തില്ല. അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരാഴ്ച അത് മഴ കൊണ്ട് കിടന്നു. ഇപ്പം ഞാൻ ചേട്ടൻ കാലത്ത് തന്നെ വെയിലത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്തും കണ്ടിട്ട് ഒന്ന് ആദ്യം തന്നെ വലിയ പട്ടകളൊന്നും അതൊന്നും മുറിച്ചിട്ട് തണലത്തേക്ക് ഇട്ടു കേട്ടോ. അതൊന്ന് വെട്ടി ആക്കിയിടാനായിട്ട് തണലത്തിട്ടാലല്ലേ നമുക്ക് നന്നായിട്ട് അല്ല വേഗം ചെയ്യാൻ പറ്റുക. ചേട്ടന് പക്ഷേ ഈ പട്ട വെട്ടാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് എത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്യാമെന്ന് ചോദിച്ചു. ആൾ കുറേ ഹെൽപ്പ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ആൾക്കത് സാധിക്കണില്ല. അപ്പം ഞാൻ തന്നെ അതെന്തായാലും വെട്ടൊടിച്ച് വെക്കാൻ വെച്ചാൽ എനിക്ക് പട്ട വെട്ടണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ആ കൈവേദന വന്നപ്പോൾ ഇങ്ങനെ അധികം ആയാസപ്പെട്ട് പണിയെടുക്കുമ്പോൾ ആ കൈവേദന വീണ്ടും തിരിച്ചു വരും. അപ്പോൾ അത് കാരണം എനിക്ക് ഇത്തിരി പേടിയാണ്. എന്നാലും പിന്നെ ചില ജോലികൾ നമുക്ക് ചെയ്യാണ്ട് നിവൃത്തിയില്ലല്ലോ. കുറച്ചൊക്കെ പട്ട വെട്ടി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ നാരങ്ങവെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ദയ ആദിത്യം നാരങ്ങവെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്നു, അതൊക്കെ കുടിച്ചു. പിന്നെ വീണ്ടും ഞാൻ ഓലക്കൊടിയൊക്കെ കെട്ടിവെച്ച് പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാതും വെയിലത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി മഴ വരുമ്പോഴേക്കും അത് എടുത്തേക്കല്ലേ വേണ്ടോ. പിന്നെ അവിടെ ഇരുന്നൊരു മാങ്ങയൊക്കെ ചെത്തി കഴിച്ചു. പിന്നെ ഞാൻ മാമ്പഴം കൊണ്ടൊരു ജാം അങ്ങോട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കിയില്ല, എന്നാലും ജാമിൻ്റെയൊക്കെ പോലെ തന്നെ ഉണ്ടാക്കി. അത് നമുക്ക് കേക്കും കൂടി ഉണ്ടാക്കണം മാമ്പഴത്തിൻ്റെ. ഇപ്പോഴല്ലേ നമുക്ക് നല്ല മാമ്പഴം കിട്ടുള്ളൂ, പുറമേ നിന്ന് വാങ്ങിച്ച് ചെയ്യണേക്കാളും നമ്മുടെ വീട്ടിലുള്ളത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇന്ന് എന്തായാലും ചെറിയൊരു ടീ കേക്ക് പോലെയാണ് ഞാൻ ചെയ്യണുള്ളൂ. നല്ല മാംഗോ കേക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ റെസിപ്പി ആയിട്ട് വരാം. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ വരാൻ പറ്റില്ല, നമുക്ക് വിഷു സ്പെഷ്യൽ റെസിപ്പികൾ വേണ്ടേ. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഒരു മാംഗോ കേക്ക് ആയിട്ട് വരാം. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി കൂടുതൽ മാംഗോ ക്രഷ് എന്നൊക്കെ പറയാം നമുക്കിതിനെ കേട്ടോ. നമുക്ക് വാങ്ങിക്കാനും കിട്ടും ഇത് പുറമേ നിന്ന്, 140 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ.
ഹോൾസെയിലായിട്ട് കിട്ടുമ്പോൾ വലിയൊരു കുപ്പി തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ അതേ അതിലേക്ക് കുറച്ച് പഞ്ചസാര, മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഉപയോഗിക്കുക കേട്ടോ. അത്ര മാമ്പ മധുരം ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് മാങ്ങ അങ്ങനെ വേവണം. നമുക്ക് കഴിക്കുമ്പോൾ അത് പച്ച മാമ്പഴമാണ് അങ്ങനെ തോന്നരുത്, മാമ്പഴമായിട്ട് തോന്നരുത്. ഒരു ക്രഷായിട്ട് അല്ലെങ്കിൽ ഒരു ജാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിലേക്ക് വരണം. അതുവരെ ഒന്ന് വേവിക്കണം കേട്ടോ, ഒരു 5-10 മിനിറ്റ്. അതവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു 1 pinch ഉപ്പ്. പിന്നെ നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡറാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അത് 1 tablespoonആണ് ഞാനിട്ടുള്ള. കൂട്ടുകാർക്ക് വേണമെങ്കിൽ 2 tablespoon ഇടാം. ഇവിടെ സ്വീകുട്ടിന് അത്ര അങ്ങോട്ട് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഇട്ടില്ല, ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചെയ്തുള്ളൂ. അതും നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു മിക്സി എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. വാനില എസൻസ് ആണ് ഒഴിക്കേണ്ടത്, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ എസൻസാണ് എടുത്തത് കേട്ടോ, ബട്ടർ സ്കോച്ചാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തു കേട്ടോ. പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചത്, പൊടി 1/2 കപ്പല്ല, മുഴുവനായി പഞ്ചസാര 1/2 കപ്പ്. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സിയിൽ അടിച്ചു കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 tablespoon ഓയില് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊണ്ടിട്ട് വേണം നമ്മുടെ ഈ അരിച്ചു വെച്ച പൗഡർ ഇടാൻ കേട്ടോ. ഞാനത് പെട്ടെന്ന് വിട്ടുപോയി, വിട്ടുപോയിട്ട് ആദ്യം പൗഡർ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഓയിലൊഴിച്ച്. ആ ബാറ്ററി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു മിസ്സിങ് വന്ന പോലെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഓയിൽ തന്നെയാണെന്ന്. അപ്പം ഞാൻ വേഗം 2 tablespoon ഓയിലും കൂടി ഒഴിച്ച് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് തന്നെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടീ കേക്കൊക്കെ ചെയ്യാൻ അയ്യോ ഞാൻ എന്താ ചെയ്യാന്ന് വിചാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിക്സിയിൽ തന്നെ ചെയ്ത് കാണിക്കണത് കേട്ടോ. കുട്ടികൾക്ക് സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അടിച്ചു കൊടുത്തോണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പാനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം ആയാലും മതി, കെട്ടിന് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ ചോറ്റു പാത്രമോ അങ്ങനെയൊക്കെ വട്ടത്തിലുള്ളത് ഉണ്ടാവില്ലേ, അതെനിക്ക് ചുറ്റും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലാണ് ചുറ്റൊരു ഭംഗിയിൽ നിൽക്കുള്ള. ചെറിയൊരു സോസ് പാൻ ഞാൻ ഉപയോഗിക്കാത്തതാണ്, ആകെ കേടായിപ്പോയി. അപ്പോൾ അതിലേക്ക് ഒരു റിങ് വെച്ചിട്ട് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റായി ചൂടാക്കണ്. അതിലേക്ക് നമ്മുടെ കെട്ടിനെ ഇറക്കി വെച്ചു. എനിക്ക് 25 മിനിറ്റ് എടുത്തു കേട്ടോ ഈ കേക്ക് വേവാൻ. 20 മിനിറ്റൊക്കെ മതി സാധാരണ, പക്ഷേ ഇന്ന് 25 മിനിറ്റായി. കേക്ക് മുകളിലൊന്നും വിണ്ടു കേട്ടോ. അതിൻ്റെ കാരണം നമ്മുടെ കേക്ക് ടിന്നിൽ സ്ഥലം പോരാന്നുള്ളതാണ്. 1/2 കപ്പ് മൈദയുള്ള കേക്കാണ് ഈ കേക്ക് ടിന്നിലേക്ക് നല്ല കറക്റ്റാവുക. ഇന്ന് നമ്മൾ 1 tablespoon കൊക്കോ പൗഡർ കൂടി ചേർത്തില്ല. അപ്പോൾ ഇത്തിരി ക്വാണ്ടിറ്റി കൂടിയതുകൊണ്ടാണ് അത് പൊട്ടിയത് കേട്ടോ. അപ്പോൾ അതേ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കടയിൽ വാങ്ങിക്കാൻ എത്രയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചപ്പോൾ ഇങ്ങനത്തെ സംഭവമൊന്നും ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കലേ ഇല്ല. അതിലേക്ക് നമ്മുടെ ഈ മാംഗോ ക്രഷ് ആക്കി വെച്ചത് കുറച്ചൊന്ന് ആക്കി കൊടുത്തു. എന്നിട്ട് വേറൊന്നൊരു അമർത്തി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത. ഒന്നോ രണ്ടോ മാമ്പഴം, ഒരു മാമ്പഴം മതിയിട്ടാണ് നമുക്ക് ഈ ഒരു കേക്കിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ. അപ്പോൾ ഒരു മാമ്പഴക്കാർക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുത്തോളൂ. ഈസിയല്ലേ, മിക്സിയിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ സോഡാ പൊടി മാത്രം ഉള്ളെങ്കിൽ സോഡാ പൊടി മാത്രം ഇട്ടാലും മതി. അത് ഒരു 1/2 teaspoon ഇട്ടാൽ മതി കേട്ടോ. ചായയും കൂടിയും കൊടുത്തു. അങ്ങനെ എല്ലാവരും കുടിച്ചു. പിന്നെ എനിക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു. കാലത്ത് എനിക്ക് ഇതൊക്കെ ഈ പണികളുടെ ഇടയിൽ കാലത്ത് അലക്കാൻ പറ്റിയില്ല. പട്ട വെട്ടി ഇടാനായിരുന്നു തിരക്ക്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഈ നിന്ന് അലക്കാനിട്ടപ്പോൾ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ജോലികളൊന്നും ഞാൻ കാണിക്കണില്ല. എല്ലാ ജോലിയും കാണിച്ച് കൂട്ടുകാരെ ബോറടിപ്പിക്കണ്ട അല്ലേ. അപ്പോൾ ഇനി ഞാൻ ബുധനാഴ്ച വിഷു സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ, സീ യു.